സോഷ്യൽ മീഡിയയിൽ ആഗോള നേതാക്കളിൽ വൈറൽ താരപദവിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇന്നലെ രണ്ടു കോടി കവിഞ്ഞു മോദിയുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നാല് ദശാംശം അഞ്ച് മില്യണിലധികം വ്യൂസുകളാണുള്ളത് ഇത് മറ്റ് ആഗോള നേതാക്കളുടെ ഫോളോവേഴ്സിനേക്കാൾ വളരെ മുന്നിലാണ് മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബോൾസെനാരോ അറുപത്തിനാല് ലക്ഷം ഫോളോവേഴ്സുമായി രണ്ടാം സ്ഥാനത്തുണ്ട് പ്രധാനമന്ത്രിയുടെ യോഗ വിത്ത് മോദി എന്ന യൂട്യൂബ് ചാനലിന് എഴുപത്തിമൂവായിരത്തിലധികം വരിക്കാരാണുള്ളത് രണ്ടായിരത്തി ഏഴിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് നരേന്ദ്രമോദി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചാനലിന് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം വരിക്കാരാണുള്ളത് അതായത് മോദിയുടെ ആറിലൊന്ന് വരിക്കാർ സോഷ്യൽ മീഡിയയിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട പദവി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി നമുക്കിപ്പം ഹിമ ഗുഡ് മോർണിംഗ് ആഗോള നേതാക്കളുടെ പട്ടികയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി മോദി ഒന്നാമത് പിന്നാലെയാണ് അദ്ദേഹത്തെ തേടി ഈ മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുന്നത് ഒപ്പം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി മോദി അല്ലെ ഹിമ തീർച്ചയായും ഗുഡ് മോർണിംഗ് സേതു സേതു പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകരാജ്യങ്ങളിലെ എല്ലാ നേതാക്കളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ അത് ഭയങ്കരമായി തന്നെ മുൻപോട്ട് പോയി ഒരു ഇടയിലാണ് ഇപ്പോൾ രണ്ട് കോടി സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബിൽ പ്രധാനമന്ത്രി സ്വന്തമാക്കിയിരിക്കുന്നത് അതും തൊട്ടുപിറകിലുള്ള മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജെർബോൾ സെനാരയാണ് അത് ഏകദേശം അറുപത്തിനാല് ലക്ഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഈ രണ്ട് കോടിയുടെ അടുത്ത പോലും എത്തില്ല ഇനി വ്യൂസിന്റെ എണ്ണം നോക്കുകയാണെങ്കിലും അതെ വളോതിമർ സെലി ാണ് തൊട്ടുപിറകിലായിട്ടുള്ള അതും അതേ വളരെ കുറച്ച് വ്യൂസ് ആണ് ഒരിക്കലും മോദിയെ മുട്ടി നിൽക്കാൻ പറ്റുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലോ അതുപോലെ തന്നെ വ്യൂസിന്റെ എണ്ണത്തിലോ ആരും ഇല്ല എന്ന് തന്നെ പറയാം ഈ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എങ്ങനെ വേണം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്താൻ എങ്ങനെ വേണം സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്താൻ എന്നതിനെ കുറിച്ച് അങ്ങനെ തന്നെ കയറി വന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ശക്തമായി മുൻപോട്ട് പോയാൽ മാത്രമേ ആളുകളുടെ ഇടയിൽ കൃത്യമായ സ്വീകാര്യത കിട്ടൂ എന്നതിനെ കുറിച്ച് ധാരണ ഈ ഒരു ക്യാമ്പയിനിങ് ഇത്ര നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നത് ആളുകൾക്കിടയിൽ അത് നല്ല രീതിയിൽ ഭലിക്കുന്നു ശരി ഹിമ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി അതുകൊണ്ട് തന്നെയാണ് ഈ നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തേടി വരുന്നത് ഇപ്പം പറഞ്ഞതുപോലെ ആഗോള നേതാക്കളുടെ പട്ടികയിൽ ഒന്നാമതത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തെ തേടി ഈ ഒരു വലിയൊരു നേട്ടം കൂടി എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ഇത് ബി ജെ വലിയ രീതിയിൽ ഗുണകരമാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ശരി ഹിമ